സലേഷ്യൻ സന്യാസ സമൂഹം ബാംഗ്ലൂർ പ്രൊവിൻസിൻ്റെയും കെ സി ബി സി യൂത്ത് കമ്മീഷൻ്റെയും ബോസ്കോ യൂത്ത് സർവീസസ് കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സ്കിൽത്തോണിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എം യുവർ ഹോസ്റ്റ് മിസ് റിങ്കു കുര്യൻ അത്തിക്കളം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ ഡയറക്ടർ, യൂറോടെക് അക്കാഡമിയുടെ പ്രൊപ്രൈറ്റർ, കരിയർ ഗുരു, അഗതികൾക്കും ആലംബഹീനർക്കുമായി ഇന്ത്യയിൽ ഉടനീളം പ്രവർത്തിക്കുന്ന എൻ ജി ഒകളിൽ ട്രെയിനർ, ഔട്ട്സോഴ്സിംഗ് കരിയർ സാധ്യതകളും വെല്ലുവിളികളും തുടങ്ങിയ വിഷയങ്ങൾ പങ്കുവെക്കുന്നു മിസ്റ്റർ സിൻഡോ നടുപ്പറമ്പിൽ. ഓവർ ടു യു ഡിയർ സർ. 10-ാം ക്ലാസ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് മുതൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞവർക്കും അങ്ങനെ പല തസ്തികകളുണ്ട്. ഡോക്ടർമാരുടെ വേക്കൻസി ഉണ്ട്, നഴ്സുമാർക്ക് വേക്കൻസി ഉണ്ട്, ഫോട്ടോഗ്രാഫറുടെ വേക്കൻസി ഉണ്ട്, ഹോസ്പിറ്റാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വേക്കൻസികളുണ്ട്, പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ആർട്ടിസ്റ്റുകൾക്ക് അവിടെ നമുക്ക് ജോബ് ലഭിക്കും. എല്ലാ വർഷവും പുതിയതായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് മറൈൻ എന്നത്. മറൈനിൽ തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് തൊഴിൽ സാധ്യത നൽകുന്ന മർച്ചൻറ്റ് നേവി എന്ന ഒരു മേഖലയും ക്രൂസ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയും അതുകൂടാതെ ഓഫ്ഷോർ റിഗുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂന്ന് വിഭാഗത്തിലാണ് കൂടുതലായി തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുള്ളത്. ഏതൊരു കോഴ്സും ഓരോ കുട്ടികളും തിരഞ്ഞെടുക്കുന്നത് അവരുടെ ഭാവിയിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ചയും നല്ല ശമ്പളവും ഒരു ലിവിങ് സ്റ്റാറ്റസും ഒക്കെ ലഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായും മർച്ചൻ്റ് നേവി സാധാരണക്കാരായ ആൾക്കാർക്ക്, അതായത് പഠിപ്പിസ്റ്റുകൾ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തലത്തിൽ അല്ലാത്ത സാധാരണ കുട്ടികൾക്കും, വിദ്യാഭ്യാസത്തിൽ വലിയ മാർക്കൊന്നും ലഭിക്കാത്ത കുട്ടികൾക്കും ഒരു 6-ആം സംഖ്യ ശമ്പളമായിട്ട് ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് മർച്ചൻ്റ് നേവി. പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും അഡ്വർടൈസ്മെൻറ്റുകളും അല്ലെങ്കിൽ ഏജൻസികളുടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റിൽ പലപ്പോഴും നമ്മൾക്ക് ഉയർന്ന സാലറി, 2 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ സാലറിയോടുകൂടി ജോലി ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി ഗുണങ്ങളും ദോഷങ്ങളും ജോലി സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു കരിയറിലേക്ക് കുട്ടികൾ വരാൻ പാടുള്ളൂ. കാരണം പലപ്പോഴും നാം പുറമേ കാണുന്ന ഒരു ജോലി സാഹചര്യമല്ല അതിൻ്റെ തൊഴിൽ മേഖലയിൽ നമ്മൾക്ക് ലഭിക്കുന്നത്, നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരുന്നത്. തീർച്ചയായും ആദ്യം നമ്മൾക്ക് മർച്ചൻ്റ് നേവിയുടെ ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. ഇപ്പം മർച്ചൻ്റ് നേവിയിൽ 10-ാം ക്ലാസ് പാസ്സായി 17.5 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ബേസിക് ആയിട്ടുള്ള GP റേറ്റിംഗ് അഥവാ ജനറൽ പർപ്പസ് റേറ്റിംഗ് എന്ന് പറയുന്ന 6 മാസത്തെ ഒരു കോഴ്സിലൂടെ ഈ മേഖലയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന് ഉയർന്ന മാർക്കിൻ്റെ അടിസ്ഥാനമൊന്നും ഇല്ല. അത്യാവശ്യം മെഡിക്കൽ ഫിറ്റായിട്ടുള്ള, ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരാളായിരിക്കണം എന്ന് മാത്രം. 17.5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് സാധാരണ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും ST SE വിഭാഗങ്ങൾക്ക് 27 വയസ്സ് വരെയുമാണ് അതിൻ്റെ യോഗ്യത ഈ കോഴ്സ് ചെയ്യുവാനായിട്ടുള്ള പ്രായപരിധി. GP റേറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ +2 സയൻസ് ഗ്രൂപ്പോടെ പാസ്സായിട്ടുള്ള കുട്ടികൾക്കായിട്ട് DNS, അതായത് നോട്ടിക്കൽ സയൻസ് ഡിപ്ലോമ കോഴ്സും അഥവാ ഡിഗ്രി എടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് BSc നോട്ടിക്കൽ സയൻസ് കോഴ്സും ചെയ്യാവുന്നതാണ്. നോട്ടിക്കൽ സയൻസിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഓഫീസ് റാങ്കിലേക്ക് ജോലി ലഭിക്കുകയും അങ്ങനെ പടിപടിയായിട്ട് ഒരു ചീഫ് ഓഫീസറായിട്ടോ ക്യാപ്റ്റൻ വരെ പ്രമോഷൻ ലഭിക്കുവാനും സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കഴിവുള്ള കുട്ടികൾ ഈ ഒരു മേഖലയോട് താല്പര്യം കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുകയും അതിനുശേഷം
നോട്ടിക്കൽ സയൻസിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ബി എസ് സിയോ എടുക്കുന്നതും ഉചിതമായിരിക്കും. തീർച്ചയായിട്ടും എന്തുകൊണ്ടും ഒരു ഡിഗ്രി കോഴ്സ് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നന്നായിരിക്കുക. കാരണം ഒരു പക്ഷേ ഈ മർച്ചൻ്റ് നേവിയുടെ ഒരു നീണ്ട സർവീസ് കാലത്തിന് ശേഷം എപ്പോഴെങ്കിലും വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലോ ഒക്കെ സെറ്റിലാകണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു ഡിഗ്രി ഉണ്ട് എങ്കിൽ അവർക്ക് മറ്റുള്ള മേഖലകളിലും തൊഴിൽ ലഭിക്കുവാനും അല്ലെങ്കിൽ വിദേശ പഠനത്തിന് പോലും, ചിലപ്പോൾ കുറച്ചു കാലം നമ്മൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു മേഖലയോട് താല്പര്യം ഇല്ലാതെ വരികയാണെങ്കിൽ, തീർച്ചയായിട്ടും വിദേശത്തേക്ക് നമുക്ക് ഒരു ഉപരിപഠനത്തിന് പോകണമെങ്കിൽ ആ സമയത്ത് ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ളത് അപ്രായോഗികമായിരിക്കും. അതിനാൽ കഴിവുള്ള കുട്ടികൾ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ അത്യാവശ്യം മാർക്ക് ലഭിക്കുന്ന കുട്ടികൾ ബി എസ് സി നോട്ടിക്കൽ സയൻസ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. ഇനിയും അടുത്തതായിട്ടുള്ള മെയിനായിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് മറൈൻ എൻജിനീയറിംഗ് തന്നെയാണ്. പ്ലസ് ടു എം ബി സി എടുത്ത കുട്ടികൾക്ക്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഐച്ഛിക വിഷയമായിട്ടുള്ള കുട്ടികൾക്ക് മറ്റുള്ള ഒരു എൻജിനീയറിംഗ് കോഴ്സ് പോലെ തന്നെ മറൈൻ എൻജിനീയറിംഗിലേക്ക് വരാവുന്നതാണ്. ഇത് 4 വർഷത്തോളം ഉള്ള ഒരു കോഴ്സാണ്. ഇനിയും അത് കൂടാതെയും ബി ടെക് അല്ലെങ്കിൽ ബി ഇ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പാസ്സായ ഒരു കുട്ടിക്ക് ഗ്രാജുവേറ്റ് മറൈൻ എൻജിനീയറിംഗ് എന്ന് പറയുന്ന 1 ഇയറിൻ്റെ ഒരു കോഴ്സിലൂടെയും ഈ മേഖലയിലേക്ക് എൻജിനീയറായിട്ട് കടന്നു വരാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക, മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ പാസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് 1 വർഷത്തെ ഗ്രാജുവേറ്റ് ജി എം ഇ എന്ന് പറയുന്ന കോഴ്സ് വഴിയും ഈക്വലൻ്റായിട്ട് ഒരു മറൈൻ എൻജിനീയറായിട്ട് പുറത്തു വരാവുന്നതാണ്. തീർച്ചയായിട്ടും ഇനിയും എൻജിൻ റൂമുമായിട്ടും അല്ലെങ്കിൽ എൻജിൻ സൈഡുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് ആയിരിക്കും കൂടുതലായിട്ടും എൻജിനീയറിംഗ് കാറ്റഗറിയിൽ ഉള്ളവർക്ക് ലഭിക്കുക. നോട്ടിക്കൽ സയൻസ് ചെയ്ത് വരുന്നവർക്ക് ഓഫീസർ റാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ ആയിരിക്കും ലഭിക്കുക. പൊതുവേ ഷിപ്പിൻ്റെ 2 വിഭാഗങ്ങളാണ്, മെയിനായിട്ടുള്ള 2 വിഭാഗങ്ങളാണ് ഡെക്ക് സൈഡും എൻജിൻ സൈഡും. കൂടാതെ ഇനിയും ഷിപ്പിലുള്ള ഒരു മേഖല എന്ന് പറയുന്നത് മർച്ചന്റ് നേവിയെ സംബന്ധിച്ച് ഗാലി ഡിപ്പാർട്ട്മെൻ്റാണ്, അതായത് കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കോഴ്സുകൾ ഒന്നും ചെയ്യാതെ ഒരു നല്ല കുക്കായിട്ട് അത്യാവശ്യം പാചകം ഒക്കെ അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ മർച്ചൻ്റ് നേവിയിൽ ആ ഒരു വിഭാഗത്തിലും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനായിട്ടുള്ള ചില ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ ഡി ജി ഷിപ്പിംഗ് നൽകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ കോഴ്സുകളെല്ലാം ഡയറക്ടറേറ്റ് ജനറൽ ഷിപ്പിങ്ങിൻ്റെ അണ്ടറിൽ, ഡി ജി ഷിപ്പിങ്ങിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിന് ശേഷം ജോലി ലഭിക്കണമെങ്കിൽ പലതരത്തിലുള്ള വാല്യൂ ആഡഡ് കോഴ്സുകളും എക്സാമുകളും ഓരോരോ പടിപടിയായിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു മർച്ചന്റ് നേവിയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഓരോ സ്റ്റെപ്പും മുന്നോട്ടെടുത്ത് നല്ല ഒരു സാലറിയിൽ എത്തുന്നത്. തുടക്കക്കാർക്ക് പലപ്പോഴും നമ്മൾ ഈ പറയുന്നത് പോലെ 2 ലക്ഷമോ 1.5 ലക്ഷമോ ഒന്നും സാലറി ലഭിക്കുകയില്ല. പൊതുവായി ഇപ്പോൾ ഓരോ കമ്പനിയും നൽകുന്ന സാലറി ഒരു ITF കമ്പനി ആണ് എങ്കിൽ, ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ്റെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെങ്കിൽ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ സാലറി സ്കെയിലിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ വർഷത്തെ പുതിയ സ്കെയിൽ പ്രകാരം $660 ബേസിക് ആയിട്ട് സാലറി ലഭിക്കുക. പലപ്പോഴും നല്ലൊരു 10% കമ്പനികളും ആ ബേസിക് സാലറി മാത്രമായിരിക്കും ഒരു ട്രെയിനി ആയിട്ട് ആദ്യത്തെ ഒരു ഫ്രഷ് കാൻഡിഡേറ്റിന് തുടക്കത്തിൽ ലഭിക്കുക. ഇനിയും ITFൻ്റെ പുറത്തുള്ള സാധാരണ കമ്പനികൾ നൽകുന്നത് $400 മുതൽ $600 വരെയാണ് തുടക്കക്കാർക്ക് സാലറി ആയിട്ട് നൽകുക. പലപ്പോഴും വലിയ ഒരു ഫീസ് കൊടുത്ത് പഠിച്ച് പുറത്തു വന്നതിന് ശേഷം വലിയ ഒരു സാലറിയൊക്കെ പ്രതീക്ഷിച്ച് പോകുന്ന കുട്ടികൾ തുടക്കത്തിൽ തൊഴിൽ ലഭിക്കുവാനും തൊഴിൽ ലഭിച്ചാൽ തന്നെ ഈ കുറഞ്ഞ സാലറിയിൽ അഡ്ജസ്റ്റ് ആകുവാനും പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷേ ക്ഷമയുണ്ടാവണം. കുറച്ച് വർഷത്തെ, 2-3 വർഷത്തെ അവരുടെ എക്സ്പീരിയൻസ് വഴി അവർക്ക് നല്ല കമ്പനികളിൽ നല്ല ഉയർന്ന സാലറിയിലേക്ക് എത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് മർച്ചന്റ് നേവിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനിയും മർച്ചന്റ് നേവിയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അട്രാക്റ്റ് ആവുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയർന്ന ശമ്പളം, അതിനോടൊപ്പം തന്നെ ലോകം ചുറ്റിക്കാണുവാനായിട്ട് യാത്ര ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ്. വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കുവാനും വ്യത്യസ്തമായ ലോകരാജ്യങ്ങളിൽ നിന്ന് വന്നവരുമായിട്ട് ഇടപെടുവാനും, ഒരു ഷിപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്നത് പലപ്പോഴും പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ കൾച്ചറുമായിട്ടും ഒക്കെ ഇടപഴകുവാനും സാധിക്കും. കൂടാതെ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മർച്ചന്റ് നേവിയിൽ നിന്ന് ലഭിക്കുന്ന സാലറിക്ക് ടാക്സ് ഉണ്ടായിരിക്കുന്നതല്ല. NRE സ്റ്റാറ്റസിലാണ് ഓരോ മർച്ചന്റ് നേവി സ്റ്റാഫിനെയും ഗവൺമെൻറ് കണക്കാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് NRE സ്റ്റാറ്റസ് കിട്ടുന്നു, കൂടാതെ ടാക്സ് ഇല്ലാതെ കിട്ടുന്ന ശമ്പളം മുഴുവൻ നമ്മൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. പലപ്പോഴും മറ്റൊരു അട്രാക്റ്റീവ് പോയിൻ്റായിട്ട് കാണുന്നത്, ചെറിയ തസ്തികയിൽ നിന്ന് മറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലാതെ യഥാസമയങ്ങളിലുള്ള എക്സ്പീരിയൻസും അതിനെ തുടർന്നുള്ള എക്സാമുകളും വഴി ചെറിയ റാങ്കിൽ നിന്ന് ഉയർന്ന റാങ്കിലേക്ക് ഉയർത്തപ്പെടുവാനായിട്ടുള്ള ഒരു സാഹചര്യവും മർച്ചന്റ് നേവിയിൽ പൊതുവെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും GP റേറ്റിംഗിന് പോകുന്ന ഒരു കുട്ടിക്കും തീർച്ചയായും ഉയർന്ന റാങ്കിലേക്ക് വരുവാൻ സാധിക്കും. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് GP റേറ്റിംഗ് ചെയ്യാതെ +2 പാസ്സായതിന് ശേഷം നിങ്ങൾ GP റേറ്റിംഗ് എടുക്കുകയാണെങ്കിൽ മറ്റ് കോഴ്സുകൾ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ സർവീസ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉയർന്ന തസ്തികയിലേക്ക് പിൽക്കാലത്ത് വരുവാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിക്കും നല്ല സാലറിയും നല്ല പൊസിഷനും ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് മർച്ചന്റ് നേവി. ഇനി മർച്ചന്റ് നേവിയെക്കുറിച്ച് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നല്ല വശവുമുണ്ടാവും ചീത്തവശവും ഉണ്ടാവും. കൂടുതലായിട്ടും ഇന്ന് കുടുംബങ്ങളിൽ ഒന്നല്ലെങ്കിൽ രണ്ട് കുട്ടികൾ. അപ്പോൾ തീർച്ചയായിട്ടും ഷിപ്പിലെ ഒരു ഉദ്യോഗം എന്ന് പറയുന്നത് കരയുമായിട്ട് നമുക്കിഷ്ടാനുസൃതം ബന്ധപ്പെടുവാൻ സാധ്യത കുറവാണ്. ഒരു പ്രാവശ്യം നമ്മൾ ഒരു കോൺട്രാക്റ്റ് സെയിലിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ സാധാരണ 9 മാസത്തോളമാണ് അവരുടെ ഒരു കോൺട്രാക്റ്റ് പീരീഡ്. അപ്പോൾ ഈ കാലയളവിൽ നമ്മൾക്ക് പെട്ടെന്ന് എമർജൻസി സിറ്റുവേഷനുകളിലേക്ക് നാട്ടിൽ വരുവാനോ ഒക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ മർച്ചന്റ് നേവിയിലെ ജോബ് ഒരു മാരിയഡ് ലൈഫിലേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു പരിധിവരെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറ് സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴും 17.5 വയസ്സിൽ തുടങ്ങുന്ന ഒരു കോഴ്സ്, ഇപ്പോൾ GP റേറ്റിംഗ് ആണെങ്കിൽ 18 വയസ്സിൽ കംപ്ലീറ്റ് ആവുന്നു. പെട്ടെന്ന് നമുക്കൊരു തൊഴിൽ നേടുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നല്ല ഒരു ഏണിങ്സ്, ഒരു 10 വർഷമൊക്കെ സർവീസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഗ്യാപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫാമിലിയുമായിട്ടുള്ള ഒരു ഇടപഴകുവാനുള്ള സാഹചര്യം മർച്ചന്റ് നേവിയിൽ വളരെ കുറവാണ്. ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ്. കൂടാതെ പലപ്പോഴും പലതരത്തിലുള്ള അസുഖങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു അവസരമാണെങ്കിൽ നമുക്ക് ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കുവാനും യഥാസമയത്തിലുള്ള പരിശോധനകൾ നടത്തുവാനുമൊക്കെ ഷിപ്പിൽ സാധ്യത കുറവാണ്. അവിടെ ഫസ്റ്റ് എയ്ഡും അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് കിട്ടുന്ന സർവീസുകളും ഒക്കെ ലഭിക്കുകയുള്ളൂ. ഒരു ഡീപ് സീലൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് യഥാസമയത്തൊരു ശുശ്രൂഷ ലഭിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശാരീരികമായ ചെറിയ പ്രശ്നങ്ങളുള്ളപ്പോൾ പോലും വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ റഫ് സീലൊക്കെ, ക്രോസിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ പലപ്പോഴും ആഫ്രിക്കയുടെയൊക്കെ തീരങ്ങളിൽ കടൽക്കൊള്ളക്കാരുടെയും മറ്റുമുള്ള സാന്നിധ്യങ്ങളൊക്കെ വഴി പലപ്പോഴും നമുക്ക് ന്യൂസുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പോലുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ പ്രതിസന്ധികളായിട്ട് വരാറുണ്ട്. അപ്പോൾ തീർച്ചയായും ചെറിയ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാധാരണക്കാർക്ക് ഉയർന്ന സാലറി ലഭിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് എന്തുകൊണ്ടും ആ മേഖലയെ ഇഷ്ടപ്പെടുന്നവർ, കടലുമായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ എത്തപ്പെടുവാൻ പറ്റുന്ന നല്ലൊരു മേഖല തന്നെയാണ് മർച്ചന്റ് നേവി. ഇനിയും നമുക്ക് മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ETO, BTech, EEE അല്ലെങ്കിൽ EC, ഇലക്ട്രോണിക്സിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കോഴ്സാണ് ETO എന്ന് പറയുന്നത്. 35 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാം. ഇതിനുശേഷം ഷിപ്പുകളിൽ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറായിട്ട് ജോലി ലഭിക്കുകയും ചെയ്യും. ഇനിയും ഇതുകൂടാതെ മർച്ചന്റ് നേവിയിൽ ഉള്ള ഒരു മേഖല എന്ന് പറയുന്നത് സാധാരണ ചെറിയ ഷിപ്പുകൾ, വലിയ വലിയ കമ്പനികളല്ലാത്ത സാധാരണ കമ്പനികൾ, ഒരു 2000 GRT വരെയുള്ള ഷിപ്പുകളിലൊക്കെ പലപ്പോഴും ഈ കോഴ്സുകൾ ഒന്നും ചെയ്യാത്ത, ബേസിക് ആയിട്ട് ഒരു CDC STCW കോഴ്സും CDCയും കംപ്ലീറ്റ് ചെയ്ത ഏതൊരാൾക്കും ഈ ഷിപ്പുകളിൽ തൊഴിൽ കൊടുക്കാറുണ്ട്. സാധാരണ എപ്പോഴും GP റേറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്തു പോകുന്നതായിരിക്കും ഉചിതം. എങ്കിലും
പ്രായപരിധി കഴിഞ്ഞവർക്കോ മറ്റുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഈ കോഴ്സ് ചെയ്യുവാനായിട്ട് അത്രയും ഒരു ബഡ്ജറ്റ് ഇല്ലാത്തവരും ആ കുട്ടികൾക്കൊക്കെ ഈ മേഖലകളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് SGCW ഏകദേശം ഒരു 20,000 രൂപയ്ക്കുള്ളിൽ അവർക്ക് SGCW CDC ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. CDC എന്ന് പറയുന്നത് കണ്ടിന്യൂ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, ഇതിനെ പൊതുവെ മറൈൻ പാസ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ ഒരു സീഫാറിൻ്റെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻസാണ് CDC. ഇതാണ് ഇന്ത്യൻ CDC എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ CDC അല്ലാതെ പല രാജ്യങ്ങൾക്കും ഇപ്പോൾ പനാമയുടെ ഉണ്ട്, ഹോൺഡ്രൂസിൻ്റെ ഉണ്ട്, സെൻവീസിൻ്റെ ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള CDCകൾ ലഭ്യമാണ്. തീർച്ചയായും ഒരു ഇന്ത്യൻ നാഷണൽ പേഴ്സൺ എപ്പോഴും ഇന്ത്യൻ CDC തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം ഇന്ത്യൻ CDC ലഭിക്കണമെങ്കിൽ ആദ്യമായി തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ DG ഷിപ്പിങ്ങിൽ നാം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇൻഡോസ് എന്ന് പറയുന്ന ഒരു നമ്പർ, ഒരു എൻട്രി നമുക്ക് കിട്ടുന്നു. നമ്മളുടേതായ ബേസിക് വിവരങ്ങളെല്ലാം ഗവൺമെൻറ് വെബ്സൈറ്റിൽ രേഖപ്പെടുത്തുകയും അവരുടെ സർവീസ് റെക്കോർഡുകളെല്ലാം പിന്നീട് ഈ ഇൻഡോസിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇൻഡോസ് ലഭിച്ചതിന് ശേഷം മാത്രമാണ് SGCW കോഴ്സ് ചെയ്യാൻ പറ്റുക. SGCW കോഴ്സ് ചെയ്തതിന് ശേഷം നമുക്ക് DG ഷിപ്പിങ്ങിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ CDC അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. മൊത്തം കൂടെ അങ്ങനെ ബേസിക്കായിട്ട് നമ്മൾ SGCW മെഡിക്കലും CDC എല്ലാം കൂടെ ഞാൻ പറഞ്ഞപോലെ 20,000 രൂപയ്ക്ക് ഉള്ളിൽ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു CDC എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചെറിയ കമ്പനികളിലൊക്കെ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓഫ്ഷോറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് ITF കമ്പനികളിൽ ലഭിക്കുന്ന അത്ര സാലറി ലഭിച്ചു എന്ന് വരില്ല. തുടർന്നുള്ള പ്രൊമോഷന് കാര്യങ്ങൾക്കൊക്കെ അത് തടസ്സവുമായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടും നല്ലത് മിനിമം GP റേറ്റിംഗ് എടുത്തിട്ട് ഷിപ്പിലേക്ക് ജോലി ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇല്ല എങ്കിൽ നോട്ടിക്കൽ സയൻസ് പോലെ പഠിക്കാൻ കഴിവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നോട്ടിക്കൽ സയൻസ് പോലെയുള്ള കോഴ്സുകൾ എടുക്കുന്നതായിരിക്കും ഉചിതം. ഇനിയും ഇത് നമുക്ക് ഫോർമലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നാട്ടുനടപ്പായിട്ട് ഈ മേഖലകളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, തീർച്ചയായും അത് പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും എല്ലാവരും പറയും ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. ശരിയാണ്, ഒരു കമ്പനികളും സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു കമ്പനികളും ഷിപ്പിലേക്ക് റിക്രൂട്ട്മെൻറ്റിന് പൈസ വാങ്ങിക്കാറില്ല. ITF കമ്പനികളൊക്കെ നേരിട്ട് അപേക്ഷിക്കുവാനായിട്ടാണ് പറയുന്നത്. എങ്കിലും ഇന്ത്യയിൽ 155-ൽ പരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ DG അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അത് ഓരോ വർഷവും GP റേറ്റിംഗിൽ മാത്രം ചില കോളേജുകളിൽ 220 സീറ്റുകൾക്ക് മുകളിൽ വരെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വർഷവും പുറത്ത് വരുന്ന കുട്ടികളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ഇന്ന് പുതിയതായിട്ട് കിട്ടുന്ന തൊഴിലിനേക്കാൾ അതിൻ്റെ ഒരു ആനുപാതികമായിട്ട് ചിന്തിക്കുമ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ വരുന്നത് കൊണ്ട് തൊഴിൽ ലഭിക്കുവാനായിട്ടുള്ള സാധ്യത കുറയുന്നു. ഈ സാഹചര്യത്തിൽ പലപ്പോഴും പല കമ്പനികളും ബാക്ക്ഡോർ അപ്പോയിൻമെൻറ്റുകളൊക്കെ നടത്തുന്നത് സ്വാഭാവികമാണ്. ഇത് പലപ്പോഴും പല ഏജൻറ്റുമാർ മുഖേനയൊക്കെയാണ് നടത്തുന്നത്. ഒരു പൈസ പോലും വേണ്ട എന്ന് പറയുമ്പോഴും തൊഴിൽ ലഭിക്കുവാൻ മാർക്കൊക്കെ കുറവുള്ള കുട്ടികൾക്ക് ഇപ്പോൾ കോളേജിൽ ആദ്യത്തെ 10 റാങ്കിലൊക്കെ വരികയാണെങ്കിൽ ഏകദേശം കോളേജ് അവർക്ക് ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിനൊക്കെ സാഹചര്യമുണ്ടാകും. അപ്പോൾ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കണമെങ്കിൽ പലപ്പോഴും പല ഏജൻറ്റുമാരെയൊക്കെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൽ ഒരു 80% തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ്. വളരെ ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തൊഴിൽ മേഖലയ്ക്ക് കടക്കുമ്പോൾ ഏജൻറ്റുമാർ അല്ലെങ്കിൽ RPSL കമ്പനികളെയൊക്കെ സമീപിക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി വേണം. അവരുടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക്, ആ ഫാസ്റ്റ് ട്രാക്കിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള ഏജൻസികൾക്ക് പണം കൊടുക്കാവുള്ളൂ. ഒരിക്കലും ഞാനതിനെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അഡ്മിഷൻ കിട്ടും, നിങ്ങൾ വേറെ ഒരിടത്തും പോകരുത് എന്നൊന്നും പറയില്ല. കാരണം സാഹചര്യം കൊണ്ട് ചിലപ്പോൾ 2-3 വർഷവുമൊക്കെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷവും ജോലി ലഭിക്കാതെ നിൽക്കുന്ന കുട്ടികൾ ധാരാളമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ജോലി ലഭിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള ഏജൻസികളെയൊക്കെ ആശ്രയിക്കേണ്ടതായിട്ടും വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് കിട്ടുന്ന ഷിപ്പിൻ്റെ ഡീറ്റെയിൽ, അതിൻ്റെ IMO നമ്പർ,
നമ്മളുടെ ഓരോ വെഹിക്കിളിനുമുള്ള നമ്പർ പോലെ തന്നെ ഷിപ്പുകൾക്കും അതിൻ്റേതായ നമ്പറും മോണിറ്ററിംഗ് സിസ്റ്റവും ഒക്കെ ഉണ്ട്. ഡി ജി ഷിപ്പിംഗ് ആണ് ഇന്ത്യയിൽ നിന്ന് ഷിപ്പുകളുടെ എല്ലാ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ സി ഡി സി എടുക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യൻ സി ഡി സി എടുത്തു പോകുമ്പോൾ നിങ്ങളുടെ ഇൻഡോസിൽ ഓരോ സർവീസ് നിങ്ങളുടെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. തുടർന്നുള്ള തൊഴിൽ ലഭിക്കുവാനും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒഫീഷ്യലായിട്ട് രേഖപ്പെടുത്തുവാനുമൊക്കെ ഈ ഇൻഡോസാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏജൻറ്റുമാർ പറയുന്നത് കേട്ടിട്ട് മറ്റുള്ള രാജ്യങ്ങളുടെ സി ഡി സി ഒക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ച് എസ് എസ് ഡബ്ല്യു കോഴ്സിനൊന്നും പോകാതെ ഒരിക്കലും അങ്ങനെയുള്ള ഒരു നടപടികൾ നിങ്ങൾ പോകരുത്. മിനിമം ഇന്ത്യൻ സി ഡി സി എടുത്ത് കൊള്ളാവുന്ന കമ്പനികളിൽ മാത്രം തൊഴിലിന് പോവുക. എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇറാൻ്റെ ഒക്കെ സിയിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിയറ്റ്നാം, പിന്നെ ഇന്തോനേഷ്യയുടെ ചില മലേഷ്യയുടെ ചില ഭാഗങ്ങളിൽ ഒക്കെ വളരെ മോശമായിട്ടുള്ള ഷിപ്പുകൾ, അതായത് ഇൻലീഗൽ ട്രാഫിക്കിംഗ് ആയിട്ടും അതായത് കള്ളക്കടത്തിനും അല്ലെങ്കിൽ മണൽ വാരാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഷിപ്പുകൾ, അതായത് പഴക്കം ചെന്ന് സ്ക്രാപ്പിലേക്ക് പോകുന്ന ഷിപ്പുകൾ കൊണ്ടുവന്നിട്ടാണ് അവർ സർവീസ് നടത്തുന്നത്. ഇവിടെ ഒരു നിയമത്തിനും വിധേയമായിട്ടല്ല ഇവർ തൊഴിലെടുക്കുന്നത്. അപ്പോൾ അവർക്ക് പലപ്പോഴും സാലറി ലഭിക്കാറില്ല, ശരിയായ രീതിയിൽ ആഹാരം ലഭിക്കാറില്ല, ഈവൻ കുടിക്കുവാൻ വെള്ളം പോലും സമയാസമയങ്ങളിൽ ലഭിക്കാറില്ല. പലപ്പോഴും കുട്ടികൾ അവിടെ പോയിട്ട് പെട്ടുപോകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തൊഴിൽ ലഭിക്കുമ്പോൾ അതിൻ്റെ ആവേശത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തൊഴിൽ ചെയ്യുന്ന കമ്പനിയെപ്പറ്റിയും പോകാൻ ഉദ്ദേശിക്കുന്ന ഷിപ്പിൻ്റെ IMO നമ്പർ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു കോൺട്രാക്റ്റിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കാവുള്ളൂ. ചിലപ്പോൾ 30,000 or 70,000 ഒക്കെ കൊടുത്താൽ പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏജൻറ്റുമാർ സമീപിക്കും. അപ്പോൾ ഇറാൻ്റെയൊക്കെ കടലിടുക്കുകളിൽ ഏറ്റവും സ്ക്രാപ്പായിട്ടുള്ള ഷിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. 2,000-3,000 GRT ഉള്ള ഒരുവിധത്തിലുള്ള സുരക്ഷയും അവിടെ ഉണ്ടാവുകയില്ല. പലപ്പോഴും നമുക്ക് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുവാൻ പോലും സാധിക്കാറില്ല. ഒരു ഇൻ്റർനാഷണൽ മാനദണ്ഡങ്ങളും പാലിക്കാതെ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഷിപ്പുകളാണ്, കണ്ടം ചെയ്യപ്പെട്ട ഷിപ്പുകൾ ഉപയോഗിച്ചാണ് ഇവർ ഈ ട്രാഫിക്കിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മേഖലയിലേക്ക് തൊഴിലിന് പോകുമ്പോൾ ആ ഷിപ്പിൻ്റെ IMO നമ്പരും കാര്യങ്ങളും വ്യക്തതയോടുകൂടി എടുക്കുകയും ഒരു RPSL രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസി വഴി പോകുമ്പോൾ അതിൻ്റെ രേഖകളെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൽ സബ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധിവരെ നിങ്ങൾക്ക് തുടർന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. തേജ് ഞാൻ എപ്പോഴും പറയും, ഇറാൻ്റെ കടലിടുക്കുകളിലൊക്കെ ചെറിയ ഷിപ്പുകളിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും പോകരുതെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. കാരണം ഒരുപാട് കുട്ടികൾ അവിടെ പോയി നരകയാതന അനുഭവിച്ചതിന് ശേഷം തിരിച്ചു വന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മേഖലകളിലെ ജോലി ചെയ്യുവാനും ഈ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുവാനും ആഗ്രഹിക്കുന്ന കുട്ടികൾ നല്ല രീതിയിലുള്ള ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തി അവരുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾക്കും ഒക്കെ ചേരുന്ന ഒരു പ്രൊഫഷനാണോ, ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെപ്പറ്റി കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ മേഖലയിലേക്ക് കടന്നു വരുവാനായിട്ട് ശ്രമിക്കുക. ഇനി മർച്ചൻ്റ് നേവിയെപ്പറ്റി ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ഇതിൻ്റെ വാലറ്റത്തുള്ള നേവി എന്ന പദമാണ്. ഒരിക്കലും മർച്ചൻ്റ് നേവി എന്ന് പറയുന്നത് നേവിയുമായിട്ട് യാതൊരു ബന്ധവുമുള്ള ഒരു മേഖലയല്ല. ഇത് ലോകത്തിലെ ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും കൂടുതൽ, ലോകത്തിൻ്റെ ചരക്ക് ഗതാഗതം ഷിപ്പുകൾ വഴിയാണ് നടക്കുന്നത്. ആ കാർഗോ കൈമാറ്റങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഷിപ്പുകളിലെ അതിൻ്റെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ മാത്രമാണ് മർച്ചൻ്റ് നേവി. ഒരിക്കലും ഡിഫൻസിൻ്റെ നേവിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഡിഫൻസ് നേവി എൻ്റെ ഡിഫറൻ്റ് ആണ്, മർച്ചൻ്റ് നേവി തീർത്തും വ്യത്യസ്തമാണ്. മർച്ചൻ്റ് നേവിയിലെ സാലറിയും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളാണ് നൽകുന്നത്. ഡിഫൻസിലാണെങ്കിൽ ഗവൺമെൻറ് ജോബായിട്ടാണ് ഡിഫൻസിൻ്റെ നേവിയിലുള്ള ഉദ്യോഗം, അതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയകളും എല്ലാം. അപ്പോൾ തീർച്ചയായും ഈ തെറ്റിദ്ധാരണ കൊണ്ട് പലപ്പോഴും കുട്ടികൾക്ക് അബദ്ധം പറ്റാറുണ്ട്. കോളേജുകളുടെയൊക്കെ യൂണിഫോമും കാര്യങ്ങളുമൊക്കെ നേവിയോട് അല്പം സാമ്യമുണ്ടായിരിക്കും, പക്ഷേ തൊഴിൽ മേഖലയിൽ ഇതിന് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ എൻ്റെ തൊഴിൽ സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഈ മേഖലയിലേക്ക് കടന്നു വരുവാനായിട്ട്. ഈ മർച്ചൻ്റ് നേവിയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ് ക്രൂസ് ഇൻഡസ്ട്രി, ആഡംബര കപ്പലുകൾ. നമ്മൾക്കറിയാം, പലപ്പോഴും നമ്മളുടെ കൊച്ചിയിൽ ഇപ്പോൾ പുതിയതായിട്ട് ഒരു ടെർമിനൽ സ്ഥാപിക്കുകയുണ്ടായി. 2 വർഷം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി ഇനാഗ്രേറ്റ് ചെയ്ത ക്രൂസ് ടെർമിനൽ തീർച്ചയായും ഇന്ത്യയിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുവാനും കൂടുതലായിട്ട് ഇന്ത്യക്കാർക്ക് തൊഴിലവസരങ്ങൾ നൽകുവാനും ഒക്കെ ഇങ്ങനെയുള്ള കൂടുതൽ ടെർമിനലുകളും ഷിപ്പുകളും വരിക വഴി സാധിക്കും.
അപ്പോൾ തീർച്ചയായിട്ടും ക്രൂസ് ഇൻഡസ്ട്രിയിൽ നമ്മൾക്ക് തൊഴിൽ ലഭിക്കുകയാണെങ്കിൽ മർച്ചൻ്റ് നേവിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മർച്ചൻ്റ് നേവിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ പബ്ലിക്കുമായിട്ട് നമുക്ക് കൂടുതലായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ക്രൂസ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ കൂടുതലും ടൂറിസ്റ്റായിട്ട് വരുന്ന നല്ല സ്റ്റാൻഡേർഡുള്ള സമൂഹവുമായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുള്ള തൊഴിലാണത്. അപ്പോൾ ഒരു ക്രൂസിനെ സംബന്ധിച്ച് നാം പറയുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള 550 പരം തൊഴിൽ മേഖലകളുണ്ട്. ഒരു ഷിപ്പിൽ തന്നെ ഏകദേശം 1500 മുതൽ 2000 സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ്. മർച്ചൻ്റ് നേവിയിലാണെങ്കിൽ പണ്ടൊക്കെ 40-45 ആൾക്കാരുണ്ടായിരുന്നത്, ഇന്ന് 14-15 പേരൊക്കെയാണ് ഒരു വലിയ ഷിപ്പിൽ പോലും വർക്ക് ചെയ്യുന്നതെങ്കിൽ ക്രൂസിലേക്ക് വരുമ്പോൾ 1500-2000 സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ക്രൂസുകളൊക്കെയാണ് സാധാരണയായിട്ട് ഇൻ്റർനാഷണൽ ക്രൂസുകൾ. അപ്പോൾ അവിടെ 10 ക്ലാസ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് മുതൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞവർക്കും അങ്ങനെ പല തസ്തികകളുണ്ട്. ഡോക്ടർമാരുടെ വേക്കൻസി ഉണ്ട്, നഴ്സുമാർക്ക് വേക്കൻസി ഉണ്ട്, ഫോട്ടോഗ്രാഫറുടെ വേക്കൻസി ഉണ്ട്, ഹോസ്പിറ്റാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വേക്കൻസികളുണ്ട്. പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ആർട്ടിസ്റ്റുകൾക്ക് അവിടെ നമ്മൾക്ക് ജോബ് ലഭിക്കും. മർച്ചൻ്റ് നേവിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു റഫായിട്ടുള്ള പ്രതലത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ക്രൂസിലേക്ക് വരുമ്പോൾ നമ്മളൊരു 5-7 ഫെസിലിറ്റിയുള്ള ഇൻഡോർ വർക്കുകളാണ് കൂടുതലായിട്ടും നമുക്ക് ലഭിക്കുക. അപ്പോൾ ഹോസ്പിറ്റാലിറ്റിയിലേക്ക് റൂം ബോയ്സ് തൊട്ട് സർവീസ് സെക്ടർ, കിച്ചണിലാവട്ടെ, എല്ലാം പലതരത്തിലുള്ള തൊഴിൽ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സെലക്ഷൻ ലഭിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ ഇതിന് പ്രത്യേകമായിട്ടുള്ള കോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ട് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഹോട്ടൽ മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റുകൾ പോലെയുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് 1-2 വർഷത്തെ 4-5 ഹോട്ടലുകളിലുള്ള പ്രവൃത്തി പരിചയത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും ക്രൂസിലേക്ക് ഒരു സെലക്ഷൻ ലഭിക്കുന്നത്. അതുകൂടാതെ പല ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ മറൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകൾ നടത്താറുണ്ട്. അവിടെയും മുഖ്യമായിട്ട് ലാംഗ്വേജ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഒരു സെലക്ഷൻ മൾട്ടി ലാംഗ്വേജ് ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ക്രൂസിൽ തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം പേഴ്സണാലിറ്റിയും ലാംഗ്വേജ് സ്കില്ലും മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഉള്ളവർക്ക് പലതരത്തിലുള്ള തൊഴിലായിട്ട് ക്രൂസിൽ അപേക്ഷിക്കാവുന്നതാണ്. പലപ്പോഴും ഇൻ്റർനാഷണൽ ക്രൂസുകൾ ഡയറക്റ്റ് ഓൺലൈൻ അപ്ലിക്കേഷനായിട്ടാണ് അതിൻ്റെ അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത്. അതിനുശേഷം അതാത് രാജ്യങ്ങളിൽ അവർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഏജൻസികൾ വഴി അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. തീർത്തും ഉചിതമായിട്ട് ഫ്രീ ആയിട്ട് തന്നെയാണ് മെയിൻ കമ്പനികളെല്ലാം സെലക്ഷൻ നടത്തുന്നത്. ചില സാഹചര്യങ്ങളിലൊക്കെ ചില കമ്പനികളിൽ നമുക്ക് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വഴിയൊക്കെ ജോലി ലഭിക്കാറുണ്ട്. എങ്കിലും ക്രൂസ് കമ്പനികൾ ഔദ്യോഗികമായിട്ട് ഒരു വിധത്തിലുള്ള ഫീസും ഇതിനായിട്ട് ചാർജ് ചെയ്യുന്നില്ല. മെഡിക്കലോ അല്ലെങ്കിൽ വിസയ്ക്ക് പോലുള്ള ചെറിയ ചെറിയ എമൗണ്ടുകൾ നമ്മൾക്ക് ആദ്യമായിട്ട് മുടക്കേണ്ടതായിട്ട് വന്നാൽ പോലും ആ എമൗണ്ട് കൂടി എംപ്ലോയർ നിങ്ങൾക്ക് റീഎംബേഴ്സ്മെൻ്റ് ആയിട്ട് തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മേഖല തന്നെയാണ് ക്രൂസിൻ്റേത്. അവിടെ നമ്മൾക്കുള്ള ഒരു മെയിൻ സ്ട്രഗിൾ എന്ന് പറയുന്നത് തൊഴിലിൻ്റെ ടൈമിംഗ് ആണ്. പ്രത്യേകമായിട്ടുള്ളൊരു പർട്ടിക്കുലർ ടൈമിലല്ല നമുക്ക് തൊഴിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്, കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ് ക്രൂസ് ഇൻഡസ്ട്രി. ആഡംബര കപ്പലുകളിലുള്ള ഗുണം, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റികളിലും നമ്മൾക്കും അവിടെ ലഭിക്കുന്നു. കൂടാതെ പല രാജ്യങ്ങൾ, പല ടൂറിസ്റ്റ് പ്ലേസുകൾ റീച്ച് ആവുവാനായിട്ട്, ഫ്രീ ആയിട്ട് സന്ദർശിക്കുവാനായിട്ടുള്ള ഒരു ചാൻസ് നമുക്ക് ലഭിക്കുന്നു. ഉയർന്ന ശമ്പളം ലഭിക്കുന്നു, നല്ല ആഹാരം ലഭിക്കുന്നു. മർച്ചൻ്റ് നേവിയിൽ ഉള്ള ഒരു ഡ്രോബാക്ക് ഇതുതന്നെയാണ്, നമുക്ക് പലപ്പോഴും വെജിറ്റേറിയൻ ഫുഡോ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ലഭിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ക്രൂസിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റാഫിന് അനുവദിച്ചിരിക്കുന്നത് കൂടാതെ നമുക്കിഷ്ടമുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട് വേണമെങ്കിലും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള നല്ല ആഹാരം നമുക്കിഷ്ടമുള്ളത്. കാരണം ക്രൂസിൽ പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ അവൈലബിളാണ്, എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും അതിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ബോറടിക്കാത്ത രീതിയിൽ ദിവസവും പുതിയ പുതിയ ആൾക്കാർ, ഒരുപാട് വ്യത്യസ്തരായ ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ട് ലോകം മൊത്തം ചുറ്റി സഞ്ചരിക്കുവാനും നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ സഞ്ചരിക്കുവാനും അത്യാവശ്യം തരക്കേടില്ലാത്ത സാലറി ലഭിക്കുന്നതും ഒരു ഒരു മേഖലയാണ് ക്രൂസിൻ്റെ ഇൻഡസ്ട്രി. അപ്പോൾ 10 ക്ലാസ് കഴിഞ്ഞ ഒരാൾക്ക് പോലും യൂട്ടിലിറ്റി സ്റ്റാഫായിട്ടും റൂം സർവീസിലേക്കും ഹോസ്പിറ്റാലിറ്റി സ്റ്റാഫായിട്ടും ഒക്കെ ക്രൂസിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മിനിമം. അതിനും നമ്മൾക്ക് വേണ്ടത് ഒരു CDC എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ STCW കോഴ്സ് ചെയ്ത് CDC എടുത്ത് അത്യാവശ്യം ലാംഗ്വേജ് സ്കില്ലും
ഹോസ്പിറ്റാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്യാവശ്യം എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അറിവോ ഒക്കെ ഉള്ളവർക്ക് ഈ മേഖലകളിലേക്ക് കടന്നു വരാം. ഇനിയും ഡിഗ്രി എടുത്തവർക്ക് അക്കൗണ്ട് സെക്ഷനിലാവട്ടെ, സെയിൽസിലാവട്ടെ, അതുപോലെ ഫോട്ടോഗ്രാഫിയിലും ആർട്ടിലും ഒക്കെ കഴിവുള്ളവർക്ക് ആ മേഖലകളിൽ സ്പാ തെറാപ്പിസ്റ്റായിട്ടും ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഈ മേഖലയുണ്ട്. അപ്പം സ്കിൽ, വ്യത്യസ്തമായ സ്കില്ലുള്ള ആൾക്കാർക്കും അതിൻ്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടും ക്രൂസിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ക്രൂസ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും മനോഹരത എന്ന് പറയുന്നത് ഇത് എല്ലാം 5-star, 7-star ഫെസിലിറ്റിയോടുകൂടിയുള്ളതായിരിക്കും. കൂടാതെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കായിരിക്കും ഇതിൻ്റെ യാത്ര. പലപ്പോഴും റഫ് സീയിലും ക്രോസ് സീയും ഒക്കെ വളരെ കുറവായിരിക്കും. തീരത്തോടൊക്കെ അടുത്തടുപ്പിച്ചൊക്കെ ആയിരിക്കും ഇത് യാത്ര ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും വ്യത്യസ്തമായ സാഹചര്യം, വ്യത്യസ്തമായ പ്ലേസ്, വ്യത്യസ്തമായ കൾച്ചറുകൾ, ഒരുപാട് ആൾക്കാരുമായിട്ട് വ്യത്യസ്തരായിട്ടുള്ളവരായിട്ട് ഇടപെടുവാനും അനുഭവിക്കുവാനും ഒക്കെ ഉള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു മേഖലയാണ് ക്രൂസ് ഇൻഡസ്ട്രി. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് ഈ മേഖലകളിലേക്ക് ഉചിതമായ രീതിയിലുള്ള കോഴ്സുകൾ ചെയ്തോ അല്ലാതെ ഒക്കെ കടന്നു വരാവുന്നതാണ്. ഇനി ക്രൂസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുള്ള മറ്റൊരു മേഖലയാണ് നമുക്ക് റിഗുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖല. പലപ്പോഴും കുട്ടികൾ 10-ം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ടെക്നിക്കലായിട്ട് പോകുവാനായിട്ടൊക്കെ താല്പര്യമുള്ള കുട്ടികളൊക്കെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഓയിൽ റിഗുകൾ ഒരുപാട് സാധ്യതകൾ നൽകുന്നു, നല്ല ഉയർന്ന സാലറി ലഭിക്കുന്നു. അതുപോലെ റൊട്ടേഷൻ സംവിധാനത്തിൽ ചിലയിടത്തൊക്കെ 15 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് 15 ദിവസത്തെ ലീവ് ലഭിക്കുന്നു, അല്ലെങ്കിൽ 28 ദിവസം കൂടുമ്പോൾ 28 ദിവസം ജോലി, 28 ദിവസം ലീവ് ലഭിക്കുന്നു. ചില റിഗുകളൊക്കെ 56 ദിവസത്തെ വർക്കിംഗ് ഡേയ്സും 28 ദിവസത്തെ ലീവ്, ഇങ്ങനെ പലതരത്തിലുള്ള നമുക്ക് റൊട്ടേഷൻ ബേസിൽ ഉള്ള ഒരു സംവിധാനത്തിലാണ് കൂടുതൽ റിഗുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൂടെ കൂടെ വീട്ടിൽ വരുവാനും വീട്ടുകാരോടൊത്ത് ചിലവഴിക്കാനും ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് റിലാക്സേഷൻ ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഉയർന്ന സാലറിയും ലഭിക്കുന്നു. അപ്പോൾ റിഗുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ത്യയിൽ വലിയധികം കോഴ്സുകളൊന്നുമില്ല. ചില കമ്പനികളൊക്കെയാണ് CDC മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, ചില കമ്പനികൾ അത് തന്നെ ചോദിക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ടെക്നിക്കൽ സ്കില്ല്, അതുപോലെ റിഗിങ്ങിൻ്റെ ഫിറ്റർമാർ, വെൽഡർമാർ, ഇങ്ങനെയൊക്കെയുള്ള സ്കില്ലുള്ളവർക്കും ഈ മേഖലകളിൽ തൊഴിൽ ലഭിക്കാവുന്നതാണ്. പ്രത്യേകമായിട്ട് റിഗിന് വേണ്ടിയിട്ട് ഒഫീഷ്യലായിട്ടുള്ള കോഴ്സുകളൊന്നും നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്ത് കൊടുക്കാറില്ല ഇന്ത്യയിൽ. അപ്പം സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വെൽഡിങ്ങും ഫിറ്റിങ്ങും ഒക്കെ പഠിച്ചവരും പിന്നെ എൻജിനീയേഴ്സിന് ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓയിൽ ആൻഡ് ഗ്യാസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള കോഴ്സുകൾ ചെയ്തവർക്കൊക്കെ അവിടെ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ്. ഇനി അതുകൂടാതെ ഏറ്റവും കൂടുതൽ നമ്മളുടെ കേരളത്തിൽ പോലും ഇപ്പം വിഴിഞ്ഞത്തൊക്കെ പുതിയ പദ്ധതികളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പാവുമ്പോൾ നമുക്ക് തൊഴിൽ ലഭിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ സാഹചര്യമുള്ളൊരു മേഖലയാണ് ഡ്രഡ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. സാധാരണ 10-ം ക്ലാസ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് പോലും എത്തപ്പെടാവുന്നതാണ് ഡ്രഡ്ജിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള മേഖല. ഇവിടെയും പർട്ടിക്കുലറായിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകളൊന്നും വലിയധികമില്ല. ഷോർട്ട് ടൈം കോഴ്സുകളും ഫിറ്റർ കോഴ്സുകളും ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മേഖലകളിലേക്ക് പോകാവുന്നതാണ്. നല്ല ഒരു എംപ്ലോയറെ ഫോളോ ചെയ്തുകൊണ്ട് അതിൻ്റെ അപ്ലിക്കേഷൻ കൊടുത്ത്, അല്ലെങ്കിൽ പലപ്പോഴും അവിടുത്തെ ജോലി ചെയ്യുന്നവരുടെ റെക്കമെൻഡേഷനിലും ഒക്കെയാണ് ഈ മേഖലകളിൽ തൊഴിൽ ലഭിക്കുന്നത്. ഇത് ചില റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളൊക്കെ നല്ല രീതിയിൽ ഈ റിഗുകളിലേക്കും അതുപോലെ ഡ്രഡ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികളിലേക്കും ഒക്കെ നമ്മൾക്ക് ജോലി ഓഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഒരു മേഖലയാണ് കേരളത്തെ സംബന്ധിച്ച്. ഇപ്പോൾ വിഴിഞ്ഞം എത്രമാത്രം ഡെവലപ്പാകുന്നു അത്രമാത്രം അവിടെ തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഡ്രഡ്ജിങ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഡ്രഡ്ജിങ് വെസലുകൾ തീർത്തും വ്യത്യസ്തമാണ്. മർച്ചൻ്റ് നേവിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തീർത്തും വ്യത്യസ്തമാണ്. ഇത് സീ ക്രോസിംഗ് ഒന്നുമില്ല, എപ്പോഴും പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ കൂടെ കൂടെ നമുക്ക് കരയുമായിട്ട് ബന്ധപ്പെടുവാനും അങ്ങനെ ഉള്ളൊരു സാഹചര്യമാണ് ഡ്രഡ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഡ്രഡ്ജിങ്ങുമായിട്ടുള്ള മേഖലയും അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളും അവർ തരുന്ന ഓപ്പർച്യൂണിറ്റികൾ, സാലറികൾ, ഇതൊക്കെ ആ മേഖലയിൽ പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുകയാണ് ഏറ്റവും ഈസിയായിട്ട് തൊഴിൽ ലഭിക്കുവാനായിട്ടുള്ള മാർഗം. കാരണം എപ്പോഴാണ് അവർ ആൾക്കാരെ ജോലിക്ക് എടുക്കുന്ന, അവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള നോട്ടിഫിക്കേഷനൊക്കെ പലപ്പോഴും പത്രമാധ്യമങ്ങളിലൊന്നും വരാറില്ല. അവിടെ ജോലി ചെയ്യുന്നവരാണ് ഇത് എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് പരിചയമുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവർ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് നേരിട്ട് കമ്പനികൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഏജൻസികൾ വഴി നിങ്ങൾക്ക് ഈ മേഖലയിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇതാണ് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പല വ്യത്യസ്തമായിട്ടുള്ള മേഖലകളും അതിൻ്റെ ഓപ്പർച്യൂണിറ്റികളും. പ്രത്യേകിച്ച്
നമ്മളുടെ തീരദേശ മേഖല ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒരുപാട് ഫിഷർമാൻ കമ്മ്യൂണിറ്റി കടലുമായിട്ട് ബന്ധപ്പെട്ട് ചെറുപ്രായം മുതൽ കടലിനെ ഇഷ്ടപ്പെടുകയും കടലുമായിട്ട് ഉപജീവനമാർഗം കാണുകയും ചെയ്യുന്ന പാരമ്പര്യമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ കേരളീയ സമൂഹം. അപ്പോൾ തീർച്ചയായും കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിൽ മേഖലകൾക്ക് ഏറ്റവും അനുയോജ്യം ഈ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാരമ്പര്യമുള്ളവർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും എന്തുകൊണ്ടോ അറിവിൻ്റെ കുറവുകൊണ്ട് സമയാസമയങ്ങൾ കിട്ടുന്ന ഗൈഡ്ലൈൻസിൻ്റെ കുറവുകൊണ്ടൊക്കെ പലപ്പോഴും ഈ മേഖലകളിലേക്ക് തീരദേശ മേഖലകളിലെ കുട്ടികൾ കടന്നു വരുന്നത് കുറവാണ്. ഇതേതോ വലിയ വിദ്യാഭ്യാസം വേണം എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും കുട്ടികൾ ഇതിൽ നിന്ന് പിന്മാറാറുണ്ട്. അപ്പോൾ തീർച്ചയായും കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ ഉയർന്ന സാലറിയോടുകൂടി ജോലി ചെയ്യുവാനായിട്ട് പൊരുത്തപ്പെടുവാനുമായിട്ടും പറ്റുന്ന ഒരു മേഖലയാണ് സീ ഷോറൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖല. അതിൽ മുഖ്യമായത് മർച്ചൻ്റ് നേവി, ക്രൂസ്, റിഗ്, അതുപോലെ തന്നെ നമ്മൾക്ക് ഡ്രഡ്ജിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖല. അപ്പോൾ ഈ അവസരങ്ങളിലേക്കൊക്കെ കടക്കുമ്പോഴും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് പറ്റുന്ന പറ്റിക്കപ്പെടലുകൾ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന ഒരു മേഖലയാണ് ഈ ഷിപ്പിങ്ങും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട മേഖല. ഇതിൻ്റെ ഏറ്റവും വലിയ ഹബ്ബ് നമുക്ക് ഇന്ത്യയിൽ മുംബൈ തന്നെയാണ്. ഡി ജി ഷിപ്പിങ്ങിൻ്റെ ആസ്ഥാനവും കമ്പനികളുടെ എല്ലാ ആസ്ഥാനവും മെയിനായിട്ട് നമുക്ക് മുംബൈ ആയ കാരണം പലപ്പോഴും കുട്ടികൾ അവിടുത്തെ പല സീമാൻ ഹോസ്റ്റലുകളിലും പോയി മാസങ്ങളോളം ഏജൻറ്റുമാർക്ക് പൈസ കൊടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ നഗ്നമായ സത്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും മാത്രമേ ഈ മേഖലകളിൽ നിങ്ങൾ ഇടപെടാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന CDC ഇതെല്ലാം DG ഷിപ്പിങ്ങിൻ്റെ അപ്രൂവ്ഡ് ഉള്ളതായിരിക്കണം. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർ തൊഴിൽ ലഭിക്കുവാൻ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുവാൻ കഴിവുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇന്ത്യയിൽ നമുക്ക് 155 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് എങ്കിലും ആദ്യത്തെ ഒരു 10 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് ലഭിക്കുവാൻ സാധ്യതയുള്ളത്. അപ്പോൾ തീർച്ചയായും അതുകൂടെ പരിഗണിച്ചുകൊണ്ട് തന്നെ വേണം നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അവർക്ക് പ്രത്യേകമായ എൻട്രൻസ് ടെസ്റ്റുകൾ ഒക്കെ ഉണ്ട്. അവിടെ നല്ല മാർക്കും നല്ല എൻട്രൻസ് ടെസ്റ്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു, അതുപോലെ +2 നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികളെയാണ് സാധാരണ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അവരെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുവാനും പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിലബസുകൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് എൻട്രൻസ് എഴുതി നിങ്ങൾ ആ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ തുടർന്നുള്ള നിങ്ങളുടെ തൊഴിൽ ലഭിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പൈസ നഷ്ടമോ മറ്റുള്ള കാര്യങ്ങളോ വരാതെ പെട്ടെന്ന് തന്നെ ഈ മേഖലകളിലേക്ക് നിങ്ങൾക്ക് സക്സസ് ആവുവാനായിട്ട് സാധിക്കും. അതല്ലാതെ മറ്റുള്ള നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൊഴിലിൻ്റെ ആരെങ്കിലും നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ചെയ്യുവാനോ ഒക്കെ ഉണ്ടോ എന്ന് മുൻകൂട്ടി അന്വേഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഒക്കെ ഒരു നല്ല കമ്പനി തൊഴിൽ ലഭിക്കുവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പലപ്പോഴും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് GP റേറ്റിംഗ് അതല്ലെങ്കിൽ നോട്ടിക്കൽ സയൻസും ഒക്കെ കഴിയുമ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് ട്രെയിനി ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഷിപ്പിൽ ജോലി ലഭിക്കുക. അപ്പം ഈ ഒരു സമയത്ത് പലപ്പോഴും വലിയ കമ്പനികൾ നമ്മളെ എടുക്കുവാനായിട്ട് മടി കാണിക്കാറുണ്ട്. സാധാരണ ITF കമ്പനികളൊക്കെ ഒരു സെയിലിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് റിക്രൂട്ട് ചെയ്യാറ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ചെറുതെങ്കിലും ഒരു 2000-3000 GRTക്ക് മുകളിലുള്ള ഷിപ്പുകളിലേക്ക് ട്രെയിനി ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് വലിയ ഷിപ്പുകളിലേക്ക് നിങ്ങൾക്ക് എൻട്രി ലഭിക്കുക. പലപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് RPSL ലെറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ അംഗീകാരമുള്ള ഡോക്യുമെൻറ്റുകളോടും കൂടി വേണം നിങ്ങൾ പ്ലേസ്മെൻറ്റിലേക്ക് പോകുവാനായിട്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നല്ല കമ്പനികളിലേക്ക് എൻട്രി ലഭിക്കില്ല. നിങ്ങളുടെ സർവീസ് മസ്റ്റായിട്ടും ഇൻഡോസിൽ രേഖപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ചെറുതാണെങ്കിലും ആദ്യത്തെ ട്രെയിനിങ് മുതലുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. പിന്നീട് വരുന്നത് നിങ്ങൾക്ക് COP ഒക്കെ പോലുള്ള പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സാമുകളും കാലാകാലങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് ഈ മേഖലകളിലെ ഉയർന്ന തസ്തികകളിലേക്ക് എത്തുന്നത്. അവിടെയും ഈ സർവീസ് റെക്കോർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മേഖലകളിലേക്ക് താല്പര്യം കാണിക്കുന്ന കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ്, തിരഞ്ഞെടുക്കുന്ന കോളേജ്, അതുപോലെ തന്നെ നിങ്ങൾ ആഫ്റ്റർ ദാറ്റ് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം
ആദ്യമായിട്ട് ട്രെയിനി ആയിട്ട് പോകുമ്പോൾ അത്യാവശ്യം വേണ്ട രേഖകൾ, കമ്പനികൾ, ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കുക. അറിവുള്ളവരിൽ നിന്ന് ഗൈഡൻസ് എടുത്തുകൊണ്ട്, ഒരു യൂട്യൂബിലെ ഒരു ക്ലാസ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലെ പരസ്യം കണ്ടതുകൊണ്ടോ മാത്രമല്ലാതെ ഈ മേഖലകളിൽ പരിചയമുള്ളവരുടെ അഡ്വൈസ് എടുത്തുകൊണ്ട്, നല്ലൊരു കൗൺസിലിംഗ് എടുത്തുകൊണ്ട് മാത്രം ഈ മേഖലകളിലേക്ക് കടന്നു ചെല്ലുക. തീർച്ചയായും വളരെ നല്ല ഒരു സാഹചര്യവും നല്ല തൊഴിൽ മേഖലയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. SKILLTHON